ഹായ്, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ടൊവിനോ തോമസ് നായനായിട്ടുള്ള പുതിയ ചിത്രമാണ് അന്വേഷപ്പിൻ കണ്ടെത്തുവിൻ. ഡാർവിൻ ക്യൂറിയോസ് ആണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. ജിനു എബ്രഹാമാണ് ചിത്രത്തിൻ്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത്. കടുവ, പിന്നെ അദം ജോൺ, ഇതൊക്കെ തിരക്കഥ എഴുതിയിരിക്കുന്ന ആളാണ് ജിനു എബ്രഹാം. അദ്ദേഹത്തിൻ്റെ പുതിയ ചിത്രം നമ്മുടെ ടൊവിനോ തോമസ് നായനായിട്ട് വരുന്നു. അതിൻ്റെ ഒരു കിടുക്കൻ നല്ലൊരു ട്രെയിലർ റിലീസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ട്രെയിലർ എങ്ങനെയുണ്ടെന്ന് കണ്ടു നോക്കാം. ഒരു മർഡർ ഇൻവെസ്റ്റിഗേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വേർ വാസ് ഹി ഓർ ഷീ കില്ഡ് എന്നുള്ളത്. എനിക്ക് അന്വേഷിച്ച് തെളിയിക്കാൻ കഴിയാതെ പോയ നാലോ അഞ്ചോ കേസുകളിൽ ഒന്നാണ്. വെങ്കിലി അന്വേഷണത്തോട് യാതൊരു വിധത്തിലും സഹകരിക്കില്ലെന്ന പഞ്ചായത്തിന്റെ തീരുമാനം. പേരിനൊരാളായ പോരാ സാറേ, എന്റെ കൊച്ചിനോട് ഇത് ചെയ്തവൻ തന്നെ ശിക്ഷിക്കപ്പെടണം. ആരെയും അറസ്റ്റ് ചെയ്യാനും കസ്റ്റഡിയിൽ എടുക്കാനും ഒന്നുള്ള അധികാരം നമുക്ക് തന്നിട്ടില്ല സേന. ഈ കേസിലെ യഥാർത്ഥ പ്രതി തന്നെ ശിക്ഷിക്കപ്പെടണം. നിർത്തിയെടുത്തൊന്നും ഞാനിതൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാം അൺഒഫീഷ്യലി. ഇതിപ്പം വെറും ഒരു മിസ്സിംഗ് കേസല്ല. ആ ഭാഗത്തുള്ള ആളൊഴിഞ്ഞ എല്ലാ പറമ്പുകളും ഉപയോഗിക്കാതെ കിടക്കുന്ന കുളങ്ങളും കിണറുകളും ഒക്കെ അടിച്ചു വളർക്കണം. നല്ലൊരു ട്രെയിലർ, പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അന്വേഷണത്തിന് ബേസ് ചെയ്തുള്ളൊരു പടമാണ്. എന്തായാലും ട്രെയിലർ കണ്ടിട്ട് നമ്മുടെ സൈലൻ്റായിട്ട് വന്നിട്ട് ഹിറ്റടിക്കാൻ പോകുന്ന ഒരു സിനിമയായിട്ട് തോന്നുന്നുണ്ട്. എന്തായാലും നവംബറല്ലോ, ഫെബ്രുവരി 9-ാം തീയതിയാണ് ചിത്രം റിലീസ് ചെയ്യുന്നത്. അന്നറിയാം അന്വേഷിപ്പിൻ കണ്ടെത്തുമോ ഇല്ലയോ എന്നൊക്കെ. എന്തായാലും കൊള്ളാം. നല്ലൊരു പറഞ്ഞില്ലേ, നല്ലൊരു സ്ലോ മോഡിലുള്ള നല്ലൊരു ട്രെയിലർ. എന്തായാലും ഇത് വളരെ ഹൈപ്പൊന്നും ഇല്ലാതെ അത്യാവശ്യം വളരെ മൗത്ത് പബ്ലിസിറ്റിയോടുകൂടി ഹിറ്റാകാൻ ചാൻസ് ഉള്ള ഒരു സിനിമയായി മാറാൻ ചാൻസ് ഉണ്ട്. കാരണം അധികം പബ്ലിസിറ്റി ഒന്നുമില്ല. പിന്നെ വരുമ്പോൾ ഒരു പ്രമോഷൻ കാണും, പരിപാടി അങ്ങനെ മാത്രമേ കാണത്തുള്ളൂ. എന്തായാലും നല്ലൊരു പടമായി മാറട്ടെ. ടൊവിനോ തോമസിൻ്റെ ഒരു അന്വേഷണ ചിത്രമായിരുന്നു ഫോറൻസിക്. പക്ഷെ അതൊരു വൻ പരാജയമായി പോയായിരുന്നു. ആ പരാജയത്തിന് ക്ഷീണം ഈ ചിത്രത്തിലൂടെ തീർക്കാൻ ടൊവിനോയ്ക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അത് എന്തായാലും 9 ഫെബ്രുവരി ചിത്രം റിലീസ് ചെയ്യുകയാണ്. എല്ലാവരും പോയി കാണുക. പിന്നെ ഈ ചിത്രത്തെക്കുറിച്ചല്ലാതെ തന്നെ എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. ആരും അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാനലുമായിട്ട് എനിക്ക് മുന്നോട്ട് പോയി കഞ്ഞി കുടിച്ച് ജീവിക്കാമായിരുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് കൂട്ടുകാരാ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.